ഈ അവസരത്തിൽ എൻ്റെ കടമ ഒന്ന് മാത്രമാണ്, മണിപ്പൂരിൽ ശാന്തി സമാധാനം ഉണ്ടാകുവാൻ വേണ്ടി പ്രാർത്ഥിക്കണം. നമ്മൾ അവിടെ സംഭവിച്ച കാര്യങ്ങളെപ്പറ്റി കേട്ട് കാണും. ഒരു 600,000 പേരെങ്കിലും നാടുവിട്ട് പല ഭാഗങ്ങളിലേക്ക് പോയിട്ടുണ്ട്. 100,000 ആളുകൾ മരിച്ചുപോയി. 1,000 വീടുകൾ നഷ്ടപ്പെട്ടു, കത്തിപ്പോയി. പള്ളികളും നഷ്ടപ്പെട്ടിട്ടുണ്ട്. ഈ അവസരത്തിൽ നമ്മൾ നമ്മുടെ ഭാവിയെപ്പറ്റിയും നമ്മുടെ അടുത്ത തലമുറയുടെ ഭാവിയെപ്പറ്റിയാണ് നമ്മൾ ആലോചിക്കുന്നത്. മണിപ്പൂരിലുള്ള നമ്മുടെ സഹോദരന്മാർക്ക്, സഹോദരികൾക്ക് അവരുടെ സഹനശക്തി ഞാൻ നേരിട്ട് കാണുവാൻ സാധിച്ചു. ഇതൊക്കെ സംഭവിച്ചിട്ടും വളരെ ധൈര്യത്തോടെ മുന്നോട്ട് പോകുന്നു. സമാധാനം പ്രതീക്ഷിച്ചു കൊണ്ടിരിക്കുന്നു. ഈ സമയത്ത് ലോകം മുഴുവനും മണിപ്പൂരിനെ പറ്റി ചിന്തിക്കുന്നു. അതേസമയം തന്നെ വീടുകൾ നഷ്ടപ്പെട്ട് കത്തിച്ചു പോയതുപോലെ ഞങ്ങളുടെ ഹൃദയങ്ങൾ കത്തിക്കൊണ്ടിരിക്കുന്നു. ഹൃദയങ്ങൾ പൊട്ടിപ്പോകുന്നു. അത് ഈ അരിശം കൊണ്ടും സഹനം കൊണ്ടും ആണ് ഹൃദയങ്ങൾ കത്തിപ്പോകുന്നു എന്ന് ഞാൻ പറഞ്ഞത്. അത് തീർക്കാൻ, മാറ്റിക്കളയാൻ നമുക്ക് ശക്തി ഉണ്ടാകാൻ ശ്രമിക്കണം. ഞാൻ 2 മണിപ്പൂരിൽ പോയി, പല നേതാക്കന്മാരെയും കണ്ടു, പല സഭാ നേതാക്കന്മാരെയും കണ്ടു. June 5 സർവ സഭ മത അംഗങ്ങളായി നേതാക്കന്മാർ ഒരുമിച്ച് വന്ന് ഒരു അഭ്യർത്ഥന കൊടുത്തിട്ടുണ്ട് സമാധാനത്തിന് വേണ്ടി. അത് അവർ മാനിക്കുമെന്ന് വിശ്വസിക്കുന്നു. അതിൻ്റെ ഫലം ഇതുവരെയും നമ്മൾ കണ്ടിട്ടില്ല. പക്ഷേ പ്രാർത്ഥനയ്ക്ക് ശക്തിയുണ്ട്. നിങ്ങൾ ഓരോരുത്തരെയും പ്രാർത്ഥനയിൽ മണിപ്പൂരിനെ പ്രത്യേകമായി ഓർക്കുക, മണിപ്പൂരിന് വേണ്ടി പ്രാർത്ഥിക്കുക. അവർക്ക് അവരുടെ ഭാവി വീണ്ടും നവീകരിക്കാനുള്ള കഴിവ് അവർക്ക് ലഭിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. അത് നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി.